കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെയിരുന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച് ആനന്ദരൂപനായ ഈശോയെ എന്നെ നിന്റെ ആനന്ദമാക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രമാണ് നമ്മൾ ഇന്ന് മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെയിരുന്ന് ആനന്ദരൂപനായ ഈശോയെ എന്നെ നിന്റെ ആനന്ദമാക്കണമേ. നന്നായി ശ്വാസമെടുക്കാം. ആദ്യമേ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനാ മന്ത്രം പറഞ്ഞ് പഠിക്കാം. ആനന്ദരൂപനായ ഈശോയെ എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ആനന്ദരൂപനായ ഈശോയെ എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ആനന്ദരൂപനായ ഈശോയെ എന്നെ നിന്റെ ആനന്ദമാക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ആനന്ദരൂപനായ ഈശോയെ എന്നെ നിന്റെ ആനന്ദമാക്കണമേ. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവം സ്നേഹമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ദൈവം ആനന്ദമായിരിക്കുന്നു. ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ സത്യമാണ്, ദൈവം ആനന്ദമാണ്. ദൈവം സമാധാനമാകുന്നു എന്നതുപോലെ തന്നെ സത്യമാണ്, ദൈവം ആനന്ദമാകുന്നു. ഗോഡ് ഈസ് ജോയ്, ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗോഡ് ഈസ് ജോയ് എന്ന് പറയുന്നത്. അവിടുന്ന് ആനന്ദമാണ്, ദൈവം ആനന്ദമാണ്, സത്യമാണ്, ആനന്ദമാണ്. ആനന്ദമായ ദൈവമാണ് എന്റെ ആനന്ദത്തിന്റെ ഉറവിടം. സ്നേഹമായ ദൈവം എന്റെ സ്നേഹത്തിന്റെ ഉറവിടമാണ്, ദ സോഴ്സ് ഓഫ് മൈ ലവ്. അതുപോലെ ആനന്ദമായ ദൈവമാണ് എന്റെ ആനന്ദത്തിന്റെ ഉറവിടം. ഉറവിടത്തിലേക്ക് ചെല്ലുന്നവർക്ക് ദൈവം അത് സമൃദ്ധമായി നൽകുന്നു. ദൈവമാണ് ആനന്ദം, ദൈവമാനന്ദമാണ്, ദൈവമാണ് എന്റെ ആനന്ദത്തിന്റെ ഉറവിടം. ഞാൻ എന്റെ ആനന്ദത്തിന്റെ ഉറവിടമായ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് പോകും. അവിടുത്തെ പക്കൽ ശാശ്വതമായ ആനന്ദമുണ്ട്. അവിടുത്തെ തിരുസന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭാരത്തിനും ഉള്ള മരുന്നാണ്
ദൈവം നൽകുന്ന ആനന്ദത്തിന്റെ അഭിഷേകം. അവിടുന്ന് എന്നെ ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എല്ലാറ്റിനും മീതയായി ഒടുവിലായി ദൈവം എന്നെ തന്റെ ആനന്ദമാക്കുന്നു. ദൈവം എന്റെ ആനന്ദമായിരിക്കുന്നത് പോലെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആനന്ദമാകുന്നു. ഞാൻ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് പോലെ എന്നിൽ ആനന്ദം കണ്ടെത്താൻ എന്റെ ഈശോ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് പോലെ എന്നിൽ ആനന്ദം കണ്ടെത്താൻ എന്റെ ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ വരുന്നത് എന്നിൽ ആനന്ദിക്കാനാണ്. ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ മന്ത്രത്തിന്റെ അർത്ഥവ്യാപ്തിയും ആഴവും ഉൾക്കൊള്ളാൻ ഹൃദയം വിശാലമാകട്ടെ, ബുദ്ധി പ്രകാശിക്കട്ടെ, ആത്മാവിൽ ചൈതന്യം നിറയട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ആനന്ദരൂപനായ ഈശോയെ, ആനന്ദരൂപനായ ഈശോയെ ആനന്ദമാക്കണമേ. ആനന്ദരൂപനായ ഈശോയെ, നിന്റെ ആനന്ദമാക്കണമേ. രൂപനായ ഈശോയെ, ആനന്ദരൂപനായ ഈശോയെ, ആനന്ദരൂപനായ ഈശോയെ, ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. 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 കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. 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 കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് എന്റെ ജീവിതത്തിന്റെ ആനന്ദങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഞാൻ പിതാവിന്റെ ഭവനമുപേക്ഷിച്ച് ധൂർത്തപുത്രനെ പോലെ ആനന്ദം തേടി
പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പുറത്ത് ലോകത്ത് കൂട്ടുകാരിൽ എൻ്റെ തന്നെ ആസക്തികളിൽ അഭിരമിച്ചുകൊണ്ട് ജഡത്തിൻ്റെ ജീവിതം നയിച്ച് ആനന്ദം കണ്ടെത്താമെന്ന് കരുതി എൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മദ്യപിച്ച് ആനന്ദം കണ്ടെത്താമെന്ന് കരുതി എൻ്റെ യഥാർത്ഥത്തിലുള്ള ആനന്ദം നശിപ്പിച്ചു കളഞ്ഞു. ചില തെറ്റായ ബന്ധങ്ങളിൽ മുഴുകി ആനന്ദം കണ്ടെത്താമെന്ന് കരുതി യഥാർത്ഥത്തിലുള്ള ആനന്ദത്തെ നശിപ്പിച്ചു കളഞ്ഞു. കണ്ണിൻ്റെ ദുരാശകളുടെ പിറകെ പാഞ്ഞ് എൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തി. ജഡത്തിൻ്റെ ദുരാശകളുടെ പിറകെ പാഞ്ഞ് എൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തി. ഞാനെന്നും ഞാൻ നേടിയതെന്നും അഹങ്കരിച്ച് ജീവിതത്തിൻ്റെ അഹന്തകളിൽ അഭിരമിച്ച് എൻ്റെ ആനന്ദത്തെ ഞാൻ തകിടം മറിച്ചു. അങ്ങനെ എനിക്ക് സ്വർഗം തന്ന ആനന്ദമില്ലാതെയായി. ദൈവത്തിൻ്റെ കൂടെ പറുദീസയിൽ ആയിരിക്കുന്നതിൻ്റെ ആനന്ദം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. പറുദീസയുടെ സൗഭാഗ്യത്തിൻ്റെ ആനന്ദം, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആനന്ദം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. തോന്നിയതുപോലെ എടുത്തു ചാടി കണ്ട വഴികളിലൂടെ, ആരോ ഒക്കെ പറഞ്ഞു തന്ന വഴികളിലൂടെ തിടുക്കത്തിൽ യാത്ര ചെയ്ത് ഞാൻ ചെന്നു വീണത് നിരാശയുടെയും ദുഃഖത്തിൻ്റെയും പടുകുഴിയിലാണല്ലോ ദൈവമേ. കൂട്ടം വിട്ടോടിയ കുഞ്ഞാട് ചെന്നു വീണത് മുൾപ്പടർപ്പിലാണല്ലോ ദൈവീക നഗരമായ ജെറൂസലേം വിട്ട് തിന്മകളുടെ നഗരമായ ജെറീക്കോയിലേക്ക് യാത്ര ചെയ്തവൻ ചെന്നുപെട്ടത് കൊള്ളക്കാരുടെ കൈകളിലാണല്ലോ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ദൂർത്തപുത്രനെ പോലെ ഇനി ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് തിരികെ നടക്കണം. പിതാവിനെ എൻ്റെ ആനന്ദമാക്കണം. വിശ്വസ്തനായ ദാസനെ പോലെ അഞ്ച് കിട്ടിയത് പത്താക്കിക്കൊണ്ട് യജമാനന്റെ മുൻപിൽ നിൽക്കണം. അപ്പോൾ യജമാനൻ എന്നോട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നിന്റെ യജമാനന്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുക. യജമാനന് ഒരാനന്ദമുണ്ട്. യജമാനൻ ആനന്ദമാണ്, ആനന്ദത്തിന്റെ ഉറവിടമാണ്. നീ ആ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുക. യജമാനന്റെ ആനന്ദത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ യാത്രയാണ് കാലിത്തൊഴുത്തിലേക്കുള്ള യാത്ര. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആനന്ദത്തിലേക്കുള്ള യാത്രയാണ് ക്രിസ്തുമസിലേക്കുള്ള യാത്ര. യജമാനന്റെ ആനന്ദവും എന്റെ ആനന്ദവും സമ്മേളിക്കുന്ന ഇടമാണ് ദൈവകുമാരൻ പിറന്നു വീണ കാലിത്തൊഴുത്ത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ദൈവവും മനുഷ്യനും ഒരുമിച്ച് ആനന്ദിക്കുന്ന ഇടമാണ് ബേത്ലഹേം.
ദൈവം മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കുകയും മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കണ്ട് പുഞ്ചിരിക്കുകയും ചെയ്ത സമയമാണ് ക്രിസ്തുമസ്. ഉള്ളിലേക്ക് ക്രിസ്തു ജനത്തിൻ്റെ സ്വന്തമായി മാറുകയും ജനം ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുകയും ചെയ്തതാണ് ക്രിസ്തുമസ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. കരങ്ങൾ ഉയർത്തി വീശ്. എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ആനന്ദരൂപനായ ഈശോയെ, 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 എന്നെ നിന്റെ ആനന്ദമാക്കണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഈശോയുടെ ആനന്ദം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖവും നിരാശയും മാറി ക്രിസ്തുമസ് യഥാർത്ഥത്തിലുള്ള സ്വർഗീയമായ ആനന്ദത്തിൻ്റെ സമയമായി മാറും. നമ്മുടെ വീടിൻ്റെ മുൻപിൽ തൂക്കിയിടുന്ന നക്ഷത്രങ്ങളെക്കാൾ ശോഭയുണ്ടാകും. ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൽ തെളിയുന്ന നക്ഷത്രങ്ങൾക്ക്, വീടിന് പുറത്തൊരുക്കുന്ന പുൽക്കൂടിനേക്കാൾ മനോഹാരിതയുണ്ടാകും നമ്മുടെ അകതാരിൽ ഒരുക്കപ്പെടുന്ന പുൽക്കൂടിന്. വീടിന് പുറത്ത് ഒരുക്കപ്പെടുന്ന ആഘോഷങ്ങളെക്കാൾ തെരുവീഥികളിൽ നടത്തപ്പെടുന്ന ഘോഷയാത്രകളെക്കാൾ പൊലിമയുണ്ടാകും, ഗാംഭീര്യമുണ്ടാകും, ഉത്സാഹമുണ്ടാകും അകതാരിൻ്റെ വഴികളിൽ ഉൾത്താരിൽ ഒരുക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ നന്മകളുടെ ഘോഷയാത്രകൾക്ക്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആനന്ദരൂപനായ ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. ഈ ക്രിസ്തുമസിൽ ഞാൻ ഈശോയുടെ ആനന്ദമാകണം. ഈശോ എന്റെ ആനന്ദമായിരിക്കുന്നത് പോലെ ഈശോയ്ക്ക് എന്നിൽ ആനന്ദിക്കാൻ കഴിയണം. ഈശോയെ, എന്നെ നിന്റെ ആനന്ദമാക്കണമേ. യേശുവേ, സ്നേഹമേ, നിന്റെ സ്വന്തമാകുവാനുള്ള എന്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. യേശുവേ, സ്നേഹമേ, നിന്റെ സ്വന്തമാകുവാനുള്ള എന്റെ ആഗ്രഹത്തെ ഈ ക്രിസ്തുമസിന്റെ നാളുകളിൽ ശക്തിപ്പെടുത്തണമേ. എന്റെ സ്വന്തമാകുവാനുള്ള നിന്റെ ആഗ്രഹമാണ് കാലിത്തൊഴുത്ത്. എന്റെ സ്വന്തമാകുവാൻ നീ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയൊരടയാളമാണ്, ഉദാത്തമായ അടയാളമാണ് കാലിത്തൊഴുത്ത്. അതിനെ അവഗണിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഈശോയേ, നിന്റെ സ്വന്തമാകുവാനുള്ള എന്റെ ആഗ്രഹത്തെ
ശക്തിപ്പെടുത്തി തരണമേ എന്നാണ് ഈ കാലിത്തൊഴുത്തിന്റെ മുൻപിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്.